ആഘോഷമാണ് എല്ലായിടത്തും. വീടുകളിലെല്ലാം തന്നെ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന ആഘോഷമാണ്. ഇതാ ഞാനൊരു പാലക്കാട്ടെ ഒരു വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പൂക്കളം ഇടുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു കുട്ടികളെല്ലാം ചേർന്ന്. പൂക്കളം ഏതുവരെ ആയി? ഡിസൈൻ ഒക്കെ കംപ്ലീറ്റ് ആയോ അതോ ഇനി ബാക്കിയുണ്ടോ? ഏതാണ്ട് കംപ്ലീറ്റ് ആയി, മുറ്റത്ത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പൂക്കളമാണ്. സോ എന്റെ ഒരുക്കത്തിലാണ് പാരന്റ്സ് ഒക്കെ, സദ്യന്റെ ഒരുക്കത്തിലാണ്. അങ്ങനെ സദ്യയുടെ ഒരുക്കം കഴിക്കാൻ മാത്രം അങ്ങ് പോകുന്നുള്ളൂ? സഹായിച്ചൂടെ? ഞങ്ങൾ രാവിലെ അടിച്ച് സഹായിച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഏതായാലും ആ പൂക്കള ഒരുക്കലൊക്കെ നടക്കട്ടെ. നമുക്ക് സദ്യയുടെ കാര്യങ്ങളൊക്കെ ഏതുവരെ ആയി എന്ന് നോക്കാം. സാർ നമസ്കാരം, ഓണാശംസകൾ. നമസ്കാരം, ഓണാശംസകൾ എല്ലാവർക്കും. തേങ്ങാപ്പാലൊക്കെ പിഴിയുന്നുണ്ട് ഇവിടെ. എന്തൊക്കെയാണെന്ന് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ തേങ്ങ അരച്ച സാമ്പാർ അതൊക്കെയല്ലേ പ്രത്യേകത. മറ്റുള്ള അവിടെ ഇല്ലാതെ തേങ്ങ അരച്ച സാമ്പാർ ഉണ്ടാവും. അല്ലാതെ എല്ലാ കറികളും തേങ്ങ നന്നായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പാണ്. ഇന്ന് നമ്മുടെ പായസം, അത് ചോദിക്കാനിരിക്കുക, പായസം നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ പായസം ഇന്ന് പരീക്ഷിക്കുന്നുണ്ടോ അതോ? പാലടയാണല്ലോ, പാലടയാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറുപയർ പായസം ഉണ്ട്, ചെറുപയറുള്ള പരിപ്പ് പായസം ഉണ്ട്. അതാണ് രണ്ട് പായം പായസം. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത് അല്ലേ? എല്ലാം അഞ്ച് കുടുംബമുണ്ട്. അഞ്ച് കുടുംബം, ഞാൻ, അനിയൻ, പെങ്ങള്, പിന്നെ വല്യച്ഛന്റെ ഏട്ടന്റെ മകള്, ഫാമിലി മെമ്പേഴ്സ് ആണ് അതിന്റെ ഒരു. അതെ അതെ, തീർച്ചയായിട്ടും അത് വളരെ ഒരു പ്രത്യേകതയാണ്. ഒരു പക്ഷേ പാലക്കാട്ടൊക്കെ ഇത് ഒരു കോമൺ ആയിരിക്കാം. കാരണം ഒരു ഫാമിലി, ഒരു രണ്ടോ മൂന്നോ നാലോ ഫാമിലികളെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു വീട്ടിൽ ഓണം ആഘോഷിക്കുക, അതൊരു രസകരമായ ഒരു കൗതുകം തന്നെയാണ് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമുക്കിനി അടുക്കള വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, ഓണാശംസകൾ എല്ലാവർക്കും. തിരക്കിലാണ്, ബുദ്ധിമുട്ടിക്കുന്നില്ല, ഏതായാലും ശല്യപ്പെടുത്തുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ പായസമൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് തിരുവോണമായിട്ട് കറികളുടെ ഒരു ലിസ്റ്റ് അങ്ങ് പറഞ്ഞാൽ എന്തൊക്കെയാണ് പ്ലാൻ ഇടുന്നത്? ഞങ്ങൾക്കൊരു 20 തരം കറികളുണ്ട്. 20? കാരണം എന്ന് വെച്ചാൽ അഞ്ച് വീട്ടുകാർ തമ്മിൽ ഒരു 5-5 കറി വെച്ചിട്ട് വന്നാൽ തന്നെ ആയല്ലോ 20. ആ 20 കറി, അപ്പൊ വലിയൊരു വലിയൊരു ലിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഇതാ ഇപ്പൊ ഉണ്ടാക്കുന്നത് എന്താണ് ആന്റി? എനിക്ക് തോന്നുന്നു പായസത്തിനാണെന്ന് തോന്നുന്നു അല്ലെ? എന്താ, എന്ത് പായസമാണെന്ന്? പാലടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒപ്പം പയർ പ്രഥമൻ ഉണ്ടാക്കി കഴിഞ്ഞു. പയർ പ്രഥമൻ ഉണ്ട്, പാലട ഉണ്ടാക്കുന്നു, ഓല ഉണ്ടാക്കുന്നു, ഇഞ്ചിപ്പുളിയാണെന്ന് തോന്നുന്നു. ഇഞ്ചിക്കറി ഇന്നലെ ഉണ്ടാക്കി അല്ലേ? ഇഞ്ചി ആ ഓക്കെ. ഇന്ന് ഇഞ്ചി പുളി എന്നല്ലേ ഇവിടെ പറയാം? ഇഞ്ചിക്കറി, ഇഞ്ചിക്കറിന്നും പുളിന്നും പറയാം. ഇത് 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 ബീട്രൂട്ട് പച്ചടിക്കുള്ളതാണ്, ആയിട്ടില്ല. ഇനി തേങ്ങ അരച്ച് ഒഴിക്കാനുണ്ട്. തേങ്ങ അവിടെ സഹായിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, ഇഷ്ടമാണ്. ഇനി അപ്പോ പായസമായി, ഓലനായിക്കൊണ്ടിരിക്കുന്നു. ഇനി സാമ്പാർ, രസം, അങ്ങനെയുള്ള ഒഴിച്ചു കറികളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മള് ഇവിടെ ഈ തെക്കൻ ജില്ലകളിലൊക്കെ പൊതുവെ പരിപ്പ് ഒഴിച്ചാണല്ലോ കഴിക്കുക. നമ്മളിവിടെ ആദ്യം പാലക്കാട്ടൊക്കെ, ഞാനും പാലക്കാട്ടുകാരൻ കൂടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ സാമ്പാർ ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു സാമ്പാറിന്റെ സ്പെഷ്യാലിറ്റി നേരത്തെ പറഞ്ഞു, എന്താണ് നമ്മളുടെ ഒരു ടിപ്പിക്കൽ സാമ്പാർ, പാലക്കാടൻ സാമ്പാർ സ്പെഷ്യൽ? നല്ലൊരു ആ ഒരു കായത്തിന്റെ മണം ഏറി നിൽക്കും നമ്മളുടെ സാമ്പാറിൽ. നന്നായി വറുത്തരച്ച് വെക്കും നമ്മൾ. പരിപ്പിന്റെ അളവ് കുറച്ച് കുറയ്ക്കും. ആരെ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പാലക്കാട്ടുകാർ കുറച്ച് കുറച്ചിട്ട് നല്ല വറുത്തരിച്ച് വെച്ച സാമ്പാർ, ആ മണമാണ് നമുക്ക് പ്രധാനം. ഓക്കെ, അപ്പോൾ ഏതായാലും സദ്യക്കുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായി നടക്കട്ടെ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. 20 കറികളാണെന്ന് ഇന്ന് ഈ വീട്ടിൽ വലിയ വിപുലമായ സദ്യയാണ്. പപ്പടം കാച്ചുന്ന അവസാനമായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഏതായാലും ഇതാ കുറെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്, അത് തന്നെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. ഏതായാലും സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. കറികൾ ആവട്ടെ, 20 കറികളുള്ള ഒരു സദ്യയാണ് ഇന്ന്. എജെ അശ്വജിത്ത് ഭക്ഷണം കഴിക്കാൻ നല്ല അസൂയുണ്ടല്ലോ.